നമസ്കാരം. വട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. സമ്പൂർണ്ണ നിരക്ഷരത നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന പഠന ലിഖ്ന അഭിയാൻ പദ്ധതി ഒന്നാം ഘട്ട സാക്ഷരതാ പ്രവർത്തനം നടപ്പാക്കിയ പോലെ മാതൃകാപരമായി നടപ്പാക്കുമെന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. പദ്ധതിയുടെ ജില്ലാതല സർവേ താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ചാടിക്കുന്ന് കോളനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തിരൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എൻ ഷാജു കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. തിരൂർ വൈദ്യുതി ഭവൻ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണ റാലി നടത്തി. ഊർജ്ജം സംരക്ഷിക്കപ്പെടണം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി താഴെപ്പാലം വൈദ്യുതി ഭവൻ പരിസരത്ത് സമാപിച്ചു. തിരൂർ നഗരസഭയുടെ 50th വാർഷികത്തോടനുബന്ധിച്ച് ആക്ട് തിരൂരൊരുക്കിയ സംഗീത നിശ സംഗീത വിസ്മയം തീർത്ത സായം സന്ധ്യയായി മാറി. പതിഞ്ഞ താളത്തിൽ തുടങ്ങി സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരായ ഇർഫാൻ എറോത്തും ജാവേദ് അസ്ലമും സംഘവും. മന്ത്രി വി അബ്ദുറഹ്മാന്റെ ജന്മനാടിന്റെ സ്വീകരണം. ആക്ട് തിരൂർ വാഗൺ ട്രാക്കിന്റെ സ്മാരക ടൗൺ ഹാളിൽ നൽകിയ സ്വീകരണ ചടങ്ങ് കോട്ടക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിക്ക് ഉപഹാരം നൽകി. എസ് ത്യാഗരാജൻ മന്ത്രിയെ പൊന്നാടെ അണിയിച്ചു. ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് ബാച്ച് യാതൊരു മുന്നറിയിപ്പും കൂടാതെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ വിദ്യാർത്ഥി ബിരുദ നയങ്ങൾക്കെതിരെ ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ MSF പ്രവർത്തകർ മാർച്ച് നടത്തി. തിരൂർ നഗരസഭ 2nd വാർഡിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ച് ടാർ ചെയ്ത ജനമൈത്രി റോഡിന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു. കോഴിക്കോട് നഗരമധ്യത്തിൽ കമ്മത്ത് ലൈനിലെ ജ്വല്ലറിയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 5.5 പവൻ മോഷ്ടിച്ച പ്രതിയെ മണിക്കൂറുകൾക്കകം കോഴിക്കോട് ടൗൺ പോലീസ് പിടികൂടി. തിരൂർ പറവണ്ണ സ്വദേശി ആഷിഖിനെയാണ് പോലീസ് പിടികൂടിയത്. തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. ഹയർ സെക്കൻഡറി NSS വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മയിലാണ് തയ്യൽ മെഷീനുകൾ വിതരണം നടത്തിയത്. തിരൂർ നഗരസഭ സൗത്ത് അന്നാറ വാർഡ് 30ൽ ഈശ്രം കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കാളികളായി. MDMA യുവാവ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറ സ്വദേശി മുഹമ്മദ് അബ്ദുൽ മജീദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. കേരള ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫർ യൂണിയൻ CITU ഏരിയ സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി സിവിൽ പരിയാരത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരൂർ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ വഖഫ് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വായന മത്സരം സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശാനുസരണം കേപ്പുറം VR നായനാഥ് ഗ്രന്ഥാലയമാണ് വനിതാ വായനാ മത്സരം സംഘടിപ്പിച്ചത്. ഭാരതത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനമായ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന്റേതടക്കം 1000 കോടിയുടെ വികസന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നതിന്റെ തത്സമയ സംപ്രേക്ഷണം തിരൂരിൽ നടന്നു. മാങ്ങാട്രി പൂക്കൈതയിൽ കാലങ്ങളായി തകർന്നു കാടും മൂടപ്പെട്ട തലക്കാട് കാവിലെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ ക്ഷേത്ര ശ്രീകോവിലിന്റെ കട്ടിളവെപ്പ് കർമ്മം നടന്നു. കുന്നപ്പള്ളി മുത്തേടത്ത് ഗണേഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കട്ടിളവെപ്പ് കർമ്മം നടന്നത്. ജലനിധിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച പഞ്ചായത്തിലെ 1.5 വർഷമായി തകർന്നു തരിപ്പണമായി കിടക്കുന്ന 23 വാർഡിലെയും റോഡുകൾ ഉടനടി ഗതാഗത യോഗ്യമാക്കുക. പെരുവള്ളൂർ മൂന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുമ്മൻതോടിനു കുറുകെ താൽക്കാലിക നടപ്പാലം നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITU മൂന്നൂർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. കർഷക സംഘം ഏരിയ സെക്രട്ടറി മത്തായി യോഹന്നാൻ സമരം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.